കഴിഞ്ഞവട കാലക്കേടിന് 35 പേര് ജയിച്ചു അപ്പോൾ നമ്മൾ ബിജെപിക്കാരൊക്കെ വിചാരിച്ചു ഇപ്പോ അവരെല്ലാരും കൂടി തകർത്ത് വാരി തരുമെന്ന് പറഞ്ഞു അല്ലേ ആകെ തകർക്കാൻ വന്നത് നഗരസഭ തകർക്കാൻ വന്നത് മേയർ ആയിരുന്ന എന്നെ പോലും ആക്രമിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു അല്ലേ കാലുവാരി അടിച്ചത് ഓർമ്മയില്ലേ യുവമാർക്കാണ് വോട്ട് കൊടുക്കേണ്ടത് യുവമാരെ ജയിപ്പിച്ചു വിട്ടത് മേയറെ കാലുവാരാനും അവിടെ അടിയിടത്താനും സമരം ഉണ്ടാക്കാനും അലമ്പ് ഉണ്ടാക്കാനും ആണോ ഇവരെ ജയിപ്പിച്ചു വിട്ടത് ഈ തിരുവനന്തപുരം ജനങ്ങൾക്ക് തെറ്റ് പറ്റി അവർക്ക് തെറ്റ് തിരുത്താനുള്ള ഒരു സന്ദർഭം കൂടി വരികയാണ് ഇപ്പൊ പൂജപ്പുരയിൽ ഒരാൾ മത്സരിക്കുക ബിജെപിയുടെ നേതാവ് മത്സരിക്കുന്നു അതേ നെടുങ്ങാട് മത്സരിച്ചപ്പോ ചെറിയ തുകയായിരുന്നു നോമിനേഷൻ പുറത്തിൽ ഉണ്ടായിരുന്നത് ഇപ്പൊ മത്സരിക്കാൻ വേണ്ടി കൊടുത്തപ്പോ കോടാനു കോടികളുടെ ആസ്തി ജോലി എന്താ വക്കീൽ കോടതി പോകുന്നുണ്ടോ കോടതി പോകുന്നില്ല പിന്നെ എങ്ങനെയാ വരുമാനം കുടുംബ വരുമാനം അപ്പൊ നിങ്ങൾ നെടുങ്ങാട് മത്സരിച്ചപ്പോ കുടുംബ വരുമാനം ഇല്ലായിരുന്നു അപ്പൊ വേറെ ഏതോ കുടുംബമാണെന്ന് തോന്നുന്നു അല്ലാതെ എങ്ങനെയാ വരുമാനം വരുന്നത് ഒരു നേതാവ് അദ്ദേഹത്തിന്റെ നോമിനേഷൻ പേപ്പറിൽ കോടികളുടെ ആസ്തി കാണിക്കുക ഇതെങ്ങനെയാ ഈ ആസ്തി വന്നത് അപ്പൊ ഇവരുടെ കയ്യിൽ അധികാരം കിട്ടിയിരുന്നെങ്കിലും ഇപ്പൊ ഞാൻ ഓർമ്മിക്കുന്ന വേറൊരു കാര്യമുണ്ട് കേട്ടോ ഈ 44 പേരെയും കൊണ്ടാണല്ലോ ഞാൻ നഗരസഭ മുന്നോട്ട് കൊണ്ടുപോയത് 56 പേര് നമ്മളെ എതിർക്കാനാണ് ഇരുന്നത് 56 എന്ന് പറഞ്ഞാൽ ബിജെപിയുടെ 35 കോൺഗ്രസിന്റെ 21 ഇവർ രണ്ടുപേരും നമ്മളെ എതിർക്കാനായിരുന്നു നമ്മുടെ ഭരണസമിതിക്കെതിരെ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പറ്റിയില്ല ആകെ ഒരു അഴിമതി ആരോപണം വന്നു ആർക്കെതിരെയാ ബിജെപിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരിക്കുന്ന ആൾക്കെതിരെയാണ് അഴിമതി ആരോപണം വന്നത് ഞങ്ങൾക്കെതിരെയൊന്നും ആ ഒരാൾ പോലും ബിജെപിക്കാരൻ പോലും 5 പൈസയുടെ അഴിമതി പറഞ്ഞിട്ടില്ല അവരിൽ കുറ്റപത്രം അടിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ അതിൽ പറയുക കിച്ചൺ ബിന്ന് കൊടുത്തതിൽ അഴിമതി എന്ന് പറയും അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളുടെ പാലക്കാട് മുനിസിപ്പാലിറ്റി ഉണ്ടല്ലോ ആ പാലക്കാട് മുനിസിപ്പാലിറ്റിയും ഈ കിച്ചൺ ബിന്ന് വാച്ചല്ലോ ഈ തിരുവനന്തപുരം നഗരസഭ വാങ്ങിച്ചിട്ടുള്ള അതേ വിലക്കാണ് പാലക്കാട് ബിജെപി മുനിസിപ്പാലിറ്റിയും ഈ കിച്ചൺ ബിന്ന് വാങ്ങിയത് അപ്പൊ എങ്ങനെ അഴിമതി വരിക ഇതിനൊരു ഗവൺമെന്റ് വില നിശ്ചയിച്ചിട്ടുണ്ട് ബിജെപിക്കാരനും കോൺഗ്രസ്സുകാരനും ആ എരുമക്കുഴിയിൽ പോലും അല്പം കാറ്റ് കൊള്ളണം കേട്ടോ പണ്ടത്തെ പോലെ ദുർഗന്ധം വമിക്കുന്ന കാറ്റല്ല അതൊരു പൂന്തോട്ടമായി മാറിയിരിക്കുക അതാണ് മാതൃക എന്ന് പറയുന്നത് ഏറ്റവും നല്ല മാതൃക മാലിന്യ സംസ്കരണ രംഗത്ത് കാണിച്ചിട്ടാണ് ഞങ്ങൾ ഓടി ഒരുക്കുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ സ്വപ്നം കണ്ട നിരവധി വികസന പദ്ധതികൾ നഗരത്തിൽ സെന്റ് മേരി സ്കൂളിന്റെ മുമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന മേൽനടപ്പാലം നമ്മുടെ കോട്ടൺ ഹിൽ സ്കൂളിന് മുമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന മേൽനടപ്പാലം പാളയത്ത് സ്ഥാപിച്ചിരിക്കുന്ന മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് പുത്തരിക്കണ്ടത്ത് സ്ഥാപിക്കുന്ന മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് തമ്പാനൂരിലെ മെഡിക്കൽ കോളേജിൽ സ്ഥാപിക്കുന്ന മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് നിരവധിയായിട്ടുള്ള വികസന പദ്ധതികൾ നമ്മുടെ ചാലക്കമ്പോളത്തിന്റെ വികസനം പാളയം മാർക്കറ്റിന്റെ വികസനം അങ്ങനെ നിരവധിയായിട്ടുള്ള വികസന പദ്ധതികൾക്ക് തുടക്കമിടാൻ കഴിഞ്ഞ ഭരണസമിതിയാണ് നിങ്ങളുടെ മുമ്പിൽ ഓട്ടി ഒലിക്കുന്നത് എന്ന് കൂടി ഞാൻ ഈ വശത്ത് നിങ്ങളോട് സൂചിപ്പിക്കുകയാണ് ഞാൻ കൂടുതൽ ദീർഘമായിട്ടുള്ള വർത്തമാനത്തിലേക്ക് പോകുന്നില്ല 8:30-ക്ക് എനിക്കൊരു ഇന്റർവ്യൂവിലും പങ്കെടുക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ നമ്മുടെ രണ്ട് സ്ഥാനാർത്ഥികൾ സഹ അക്ഷയും സഹവ മായയും ഈ രണ്ടു പേർക്കും നമ്മുടെ ചിഹ്നമായിട്ടുള്ള അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് വലിയ ഭൂരിപക്ഷത്തോടുകൂടി തിരഞ്ഞെടുക്കണം അനുഗ്രഹിക്കണമെന്ന് ഈ നഗരത്തിന്റെ മുൻമേയർ എന്ന നിലയിൽ കൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് കാരണം ഇവർ ജയിച്ചു വന്നാൽ ഈ നാടിന്റെ ഓരോ വികസന പ്രവർത്തനങ്ങളിലും നിങ്ങളിൽ ഒരാളായി നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ രണ്ട് വനിതാ സഖാക്കളെയും ഈ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെയും ഈ പ്രദേശത്തിന്റെ കൗൺസിലർമാരായി അംഗീകരിച്ച് അനുഗ്രഹിക്കണമെന്ന് ഈ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാരോട് വിനയപരിശ്രമം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു സഖാക്കളെ എല്ലാം.